അല്ലെന്നേ, കൃത്യമായ വിവരം കിട്ടിയോണ്ടല്ലേ ഇൻഫോം ചെയ്തത്. 2.5 കോടി രൂപ അവൻ്റെ വീട്ടിലുണ്ടായിരുന്നു. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എങ്ങോട്ടും പോയിട്ടില്ല, അത് ഉറപ്പാ. അവർക്ക് കിട്ടിയില്ലെങ്കിൽ അതിനർത്ഥം അവൻ നല്ല സൂക്ഷ്മമായിട്ട് അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാ. കണ്ടുപിടിക്കാനുള്ള മിടുക്ക് അവർക്കില്ലാതെ പോയത് നമ്മുടെ കുറ്റം കൊണ്ടാണോ? ആ ശരി, ഞാൻ വിളിച്ചോളാം. വെക്കുക. ഓക്കെ. എന്താ മുരളിയേട്ടാ? ഇൻകം ടാക്സുകാർ അവൻ്റെ വീട്ടിൽ പോയി റെയ്ഡ് ചെയ്തിട്ട് പട്ടി ചന്തയ്ക്ക് പോയ മാതിരി ഇങ്ങ് തിരിച്ചു പോന്നു. പട്ടി ചന്തയ്ക്ക് പോയാൽ എല്ലും കഷ്ടമെങ്കിലും കിട്ടും. പൈസ കണ്ടെടുക്കാൻ പറ്റിയില്ലേ? ഇല്ലെന്നേ. അത് പിന്നെ എവിടെ പോയച്ചാ? അവൻ പലയിടത്തും കുഴിച്ചിട്ട് കാണും. രൂപ ആരെങ്കിലും കുഴിച്ചിടുവച്ചാ ചെതിലെടുത്ത് പോവില്ലേ? എടാ, പ്ലാസ്റ്റിക് ചാക്കി പൊതിഞ്ഞ് സൂട്ട് കേസിലാക്കി കുഴിച്ചിട്ടാ പോരെ. ചുരുക്കി പറഞ്ഞ അവൻ റെയ്ഡിന്ന് രക്ഷപ്പെട്ടു. എന്നാലും എൻ്റെ മുരളിച്ചേട്ടാ, എന്തൊരു ചതിയായി ചെയ്തേ. സ്വന്തം കൂടപ്പറപ്പിനോട് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ? 1-2 ലക്ഷം രൂപയല്ല, 2.5 കോടി രൂപയാ ഇൻകം ടാക്സുകാരെ എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തോണ്ട് പോയത്. മുരളിച്ചേട്ടൻ എങ്ങനെ തോന്നി എന്നോട് ഇത് ചെയ്യാൻ? ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം പൈസ കടം വാങ്ങിയതാ. ബ്ലേഡ് പലിശക്കാരോട് പോലും ലക്ഷക്കണക്കിന് കടം വാങ്ങിയ ഇലക്ഷൻ പ്രചരണം നടത്തിയത്. എൻ്റെ കിടപ്പാടം പോലും എനിക്ക് നഷ്ടപ്പെട്ട വിവരം മുരളിച്ചേട്ടന് അറിയാവുന്നതല്ലയോ? എല്ലാം അറിഞ്ഞിരുന്നും കൊണ്ട് മുരളിച്ചേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്താ മുരളിച്ചേട്ടാ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. അതിപ്പോ ഞാനെന്തു പറയാനാ? ഒന്നും പറയാനില്ലയോ?